നമ്മളങ്ങനെ ട്രീസേക്ക് ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഒരു കാർ ഷോറൂം. നമ്മൾ കൊറേ വണ്ടികൾ നോക്കിയായിരുന്നേ. അങ്ങനെ മെൽബണിൽ ഒരു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ വന്നേക്കുവാണ്. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി നോക്കാം. ഓക്കെ, പിള്ളേരെ വണ്ടി എടുക്കാം. നമ്മളുടെ തൽക്കാലം ഉപയോഗിച്ചോണ്ടിരിക്കുന്ന വണ്ടി. ഈ വണ്ടി ശരിക്കും നമ്മളുടെ അസോസിയേഷൻ നമുക്ക് റെഡിയാക്കി തന്നതാട്ടോ, തൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. നമ്മൾ ജസ്റ്റ് ഓസ്ട്രേലിയയിൽ വന്നതല്ലേ ഉള്ളൂ. നമ്മളങ്ങനെ വണ്ടിയുടെ നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടോ, ഒരു ഒന്നര മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറോളം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വണ്ടി ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. ഇനി ടു ഓർ ത്രീ ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും കളക്ട് ചെയ്യും, അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മളുടെ ഓടി. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മെൽബണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി എല്ലാം നല്ല ക്ലീനാക്കി പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ വണ്ടിയിലാണ് ഇനി നമ്മളുടെ അടുത്ത യാത്രകൾ. പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസലാണ് വണ്ടി. ആ ഓഡി Q5 കേട്ടോ. ബോട്ട് സ്പേസ് ലോഡ്സ് ഓഫ് സ്പേസ് ഉണ്ട് ഇതിനകത്തെ. കിടന്നുറങ്ങാം ചുരുണ്ടുകൂടി. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ ടയേഴ്സാണ്. ഇതൊക്കെ തന്നെ എൻ്റെ വിശേഷങ്ങൾ. ഫ്രണ്ട് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ആട്ടോ വണ്ടി, നല്ല ഹെവിയാണ്. പിന്നെ ഇത് നമ്മുടെ പർച്ചേസിൻ്റെ റെസീപ്റ്റും കാര്യങ്ങളെല്ലാം. പിന്നെ ഓണറുടെ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോ ഈ വണ്ടി എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ കുറച്ച് പേഴ്സണൽ അഭിപ്രായങ്ങളും എന്റെ എക്സ്പീരിയൻസും ആട്ടെ ഞാനിപ്പോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇതൊരു ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്. അപ്പോ സെക്കൻഡ്സ് ഷോറൂം ഞാൻ ഇവിടെ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിയായിരുന്നെങ്കിൽ ഒരു 2000 to 3000 ഡോളേഴ്സോളം ചിലപ്പോൾ നമുക്ക് വിലക്കുറവിൽ വണ്ടി കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെ എടുത്താൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു അവർ, അതായത് കച്ചവടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണറിന് പിന്നെ അതിൽ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, പിന്നെ നമ്മൾ കൊണ്ടുപോയി ശരിയാക്കിക്കൊള്ളുക, അങ്ങനെയുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി അടക്കമായിരിക്കും കിട്ടണം. ഇപ്പോൾ ഈ വണ്ടിക്ക് 5 years വാറണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ പൈസ അങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, തലവേദന ഒഴിവാക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒരു ഗ്യാരേജിൽ നിന്ന്, അതായത് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തത്. അങ്ങനെ വണ്ടി എടുത്ത് ഫസ്റ്റ് ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരുന്ന ഫസ്റ്റ് ഡ്രൈവ് ആട്ടോ, അതായത് ഒരു 120 അല്ലെങ്കിൽ 130 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ ഷോറൂം കാർ ഷോറൂമിൽ നിന്ന് എൻ്റെ വീട് വരെ ദൂരം. അപ്പോൾ മോട്ടോർ വേയിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഒരു മെസ്സേജ് കാണിച്ചു, ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചത്. കണ്ടില്ലേ, ഗിയർ ബോക്സ് മാൽഫങ്ഷൻ. അതായത് വണ്ടിയുടെ ഏറ്റവും വലിയ പൈസ ഇറങ്ങുന്ന രണ്ട് സംഭവങ്ങളാണ് വണ്ടിയുടെ എഞ്ചിനും അതുപോലെ തന്നെ ഗിയർ ബോക്സും. ആ ഗിയർ ബോക്സിലാണ് നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്തു, ഫസ്റ്റ് ഡ്രൈവ് ആ വീട്ടിലേക്കുള്ളത്. ടെസ്റ്റ് ഡ്രൈവ് ഓൾറെഡി ചെയ്തു, പക്ഷേ ടെസ്റ്റ് ഡ്രൈവിൽ നമുക്കൊന്നും കാണിച്ചില്ല. അതിനുശേഷം അത് കാര്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും മെൽബൺ സിറ്റിയുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അവിടെ റോഡ് സ്പീഡും 90 വരെ ഉള്ളൂ. പക്ഷേ ഈ പ്രശ്നം കാണിക്കുന്നത് എബവ് 100 കിലോമീറ്റർ പെർ അവർ ആകുമ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൽ അത്ര സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അങ്ങനെ പ്രശ്നം വന്നു. ഞാനപ്പോൾ തന്നെ, അതായത് മെസ്സേജ് കാണിച്ചു, ഞാനപ്പോൾ തന്നെ വണ്ടി സൈഡിൽ ഒതുക്കി അവരെ വിളിച്ച് പറഞ്ഞു, ഇമെയിലെല്ലാം അയച്ചു. അതിനുശേഷം അവർ പിന്നെ പല ഫോളോഅപ്പുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ഒരു മാസത്തിനകത്ത് ഞാൻ വണ്ടി ഓടിച്ചു. അതിനുശേഷം അവർ എനിക്ക് ആ ഗിയർ ബോക്സ് മൊത്തത്തിൽ മാറ്റിത്തന്നു. അങ്ങനെ, പിന്നെ മാത്രമല്ല ഒരു 1 week എടുത്തു അവർ ആ പ്രോസസ്സിന്, വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി തിരിച്ചു കിട്ടിയത്. ആ ഒരാഴ്ച നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ, നമുക്ക് വണ്ടി ഇല്ലാണ്ട് ഇവിടെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വേറൊരു സ്പെയർ വണ്ടി നമുക്ക് തന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ഗ്യാരേജ് അല്ലൊരു ഷോറൂമിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് വലിയൊരു അഡ്വാൻറ്റേജ് ആയത്.
അപ്പോൾ നമ്മൾ ആ സമയം ആദ്യമേ കുറച്ച് പൈസ ലാഭിക്കാൻ നോക്കിയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എനിക്ക് നല്ലൊരു അഭിപ്രായമായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കാര്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി എടുക്കുമ്പോൾ കുറച്ച് പൈസ കൂടിക്കഴിഞ്ഞുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഷോറൂമിൽ നിന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഈ ജർമ്മൻ വണ്ടികളൊക്കെയെല്ലാം. പിന്നെ ടൊയോട്ട അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോ നോക്കാം, കാര്യം വേറെ ഒന്നുമില്ല, നമുക്ക് ശരിയാക്കാനാണെങ്കിലും ഇത്രക്ക് ഇത്ര പൈസ വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട് ഓടി ഞാനെടുത്തു, ഓടി എടുക്കാൻ വേറെ ഒന്നുമല്ല, അയർലാൻഡിൽ ഞങ്ങളുടെ വണ്ടി ഓടിയായിരുന്നു. അപ്പോൾ അയർലാൻഡിൽ ശരിക്കും ഒരു ഒന്നര വർഷമേ ഞാൻ അവിടെ നിന്നുള്ളൂ, ഒരു ഒന്നര വർഷമേ വണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അവിടെ ചെന്നു വണ്ടി എടുത്തു, ഒന്നര വർഷം അയർലാൻഡിൽ നിന്നു, അതിനുശേഷം ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നതിന് മുന്നേ ആ വണ്ടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഓടി ഉപയോഗിച്ച് അതിൻ്റെ ഒരു കൊതി ശരിക്കും തീർന്നിട്ടുണ്ടായില്ല. അതിൻ്റെ കംഫോർട്ടും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ടൊയോട്ട, ഞാൻ 2.4 liter എഞ്ചിൻ ഞാൻ ഓൾറെഡി ദുബായിൽ 4 വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓൾറെഡി 2.5 lakh kilometers ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ടൊയോട്ട സൂപ്പർ വണ്ടിയാണ്, പക്ഷേ എനിക്കെൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ കംഫർട്ടും എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ ഓടിയാണ് ഞാൻ ഉപയോഗിച്ച വണ്ടികൾ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഓടിയെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അയർലാൻഡിൽ നിന്നാണ് വന്നത്, പിന്നെ UK, ന്യൂസിലാൻഡ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒരു ഫോർമാലിറ്റീസും ഇല്ല. നമ്മൾ ഇപ്പം ഞങ്ങൾ വിക്ടോറിയയിലായതുകൊണ്ട് വിക് റോഡ്സ് എന്ന് പറയും ഇവിടെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസിൻ്റെ പേര്. അപ്പോൾ വിക് റോഡ്സിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ആ അപ്പോയിൻമെൻ്റ് ടൈമിൽ നമ്മളവിടെ ചെല്ലുക, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ നമ്മളുടെ അഡ്രസ്സ് പ്രൂഫും പിന്നെ ATM കാർഡ് എന്താണെന്ന് വെച്ചാൽ പൈസ ആയിട്ട് പോവുക, പൈസ അവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു 10 days കൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാർഡ് വീട്ടിൽ വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കേസിൽ ഒരു ടെൻഷനും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമാണ്. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അയർലാൻഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമാണ്. അധികം ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാരിക്കാണെങ്കിൽ പഠിച്ച് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമാണ്. കാര്യം വേറെ ഒന്നുമല്ല, റോഡിന് കുറച്ചുകൂടെ വൈഡാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ അതൊരു വലിയൊരു ഫാക്ടറാണ്. പുതിയതായിട്ട് ഓടിച്ച് ഇപ്പം എൻ്റെ വൈഫ് ഓടിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിലും അയർലൻഡിൽ നിന്ന് കുറച്ച് ഓടിക്കുമായിരുന്നു. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല, റോഡിനെ കുറച്ചുകൂടെ വിട്ട് കൂടുതൽ. പിന്നെ എനിക്ക് തോന്നിയ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വില. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, എല്ലാവരും പറയുന്നു, അതായത് ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ യൂസ്ഡ് കാറുകളുടെ വില വളരെ കൂടുതലാണ്. UKയിൽ നിന്ന് വന്ന ആൾക്കാരും കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അയർലാൻഡിലെ വണ്ടിയുടെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത്ര ഇവിടുത്തെ വില അത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയർലാൻഡിൽ നമ്മൾ കണ്ടേക്കുന്ന ആ വിലനേക്കാളൊക്കെ കുറച്ചുകൂടെ ഒരുപടി താഴെയാണ് ഇവിടുത്തെ വണ്ടികളുടെ വില ഞാൻ നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അതായത് അയർലാൻഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുമ്പോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കാർ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പാരിസൺ നടത്താം ഞാൻ അത് അയർലാൻഡുമായിട്ട്. ഞാൻ അയർലാൻഡിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് അയർലാൻഡിൻ്റെ കാര്യം അറിയുള്ളൂ. അപ്പോൾ അയർലാൻഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓഡി A6 ഞാൻ ഫസ്റ്റ് ഇയറിൽ അടച്ചത് 2400 euros. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 220,000 Indian rupees ആണ് ഒരു വർഷത്തേക്ക് ആവുന്നത് കാർ ഇൻഷുറൻസ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കാർ ഇൻഷുറൻസ് റിന്യൂ ചെയ്ത സമയത്ത് അത് കുറച്ചൊന്നും കുറഞ്ഞു, എന്നാലും വലുതായിട്ടൊന്നും കുറഞ്ഞില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 190,000 അങ്ങനെ എന്താ ആ റേഞ്ച് വരെ എത്തിയുള്ളൂ. അതായത് സെക്കൻഡ് ഇയർ ഞാൻ ഇൻഷുറൻസ് റിന്യൂ ചെയ്തപ്പോൾ എനിക്ക് അടക്കേണ്ടി വന്നത് 190,000 Indian rupees. പക്ഷേ ഇവിടെ ഞാൻ നമ്മളുടെ ഓഡി Q5 സെയിം സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് SUV ആണ്, മറ്റേത് സെഡാൻ ആണ്. പക്ഷേ എൻജിൻ സൈസും കാര്യങ്ങളെല്ലാം സെയിം തന്നെ. അപ്പോൾ ഈ വണ്ടിക്ക് ഞാൻ എനിക്കായത് ഇൻഷുറൻസിന്, അതായത് ബെസ്റ്റ് ഇൻഷുറൻസ് ഞാൻ ഇവിടെ എടുത്തത്, അയർലാൻഡിലൊരു മീഡിയം ഇൻഷുറൻസ് എടുത്തിട്ടാണ് ആ റേഞ്ച് ആയത്. ഇവിടെ ഞാൻ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതിന് തൊട്ട് താഴെയുള്ള കൂടുതൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബെസ്റ്റ് ഇൻഷുറൻസ് എടുത്തതിൽ എനിക്ക് $1,700 ആണായത്. അതായത് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 94,000 or 95,000 Indian rupees. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പകുതിയേ വരുന്നുള്ളൂ കാർ ഇൻഷുറൻസ് ഓസ്ട്രേലിയ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വാഹന വിശേഷങ്ങൾ. ഈ പറഞ്ഞ പോലെ ഞാൻ കൂടുതൽ ഡാറ്റാസ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. അതായത് വണ്ടിയുടെ മോഡൽ, വണ്ടിയുടെ കിലോമീറ്റേഴ്സ്, വണ്ടിയുടെ വില, അതിലൊന്നും പ്രത്യേകിച്ച് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് അതൊന്നും ആഡ് ചെയ്യാത്തത്.
പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ നല്ലത് ഈ പറഞ്ഞ പോലെ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ചാൾ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ജർമ്മൻ വണ്ടികൾ. അപ്പോൾ നല്ല ഒരു വ്ളോഗുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.